യേശു തിരുവനന്തപുരത്തുണ്ട്. പുതിയ പേര് ശാന്തമ്മ. തിരുവനന്തപുരത്ത് ശാന്തമ്മ ദൈവത്തിന്റെ കേന്ദ്രത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളുടെ അനുഭവം കേൾക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സാറിന്റെ ഒരു വീഡിയോ ശ്രദ്ധിച്ചായിരുന്നു. അത് ശാന്തമ്മ ദൈവത്തെ കുറിച്ച്. ഞാൻ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ 15 വർഷം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ജനിച്ച സമയം മുതൽ എന്റെ അമ്മ അങ്ങനെയാണ് കൂട്ടിക്കൊണ്ടു പോയത്. അത് കോട്ടയം ജില്ലയില് അനുഗ്രഹ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ആദ്യത്തെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ. പിന്നെ ഈ കൂരോപ്പടക്കെടുത്ത് പാമ്പാടിക്കെടുത്ത് ഉണ്ടായിരുന്നു. അന്നേരം അവര് ഈ ശ്യാമ എന്ന് പറയുന്ന സ്ത്രീയെ യേശു ആണെന്നുള്ള രീതിയിൽ ആരാധിക്കുന്ന ഒരു സമൂഹമാണ്. ഈ ബേസിക്കലി ഈ സ്ത്രീയെ കുറിച്ച് ഈ ആരാധിക്കുന്നവർക്ക് പോലും ഒരു വ്യക്തതയില്ല. ഇപ്പം ഒരു 60 വയസ്സിലുമായിട്ടുണ്ടാവും. പക്ഷെ അവര് പണ്ട് ഡോക്ടർ മാത്യു ചെറിയ എന്ന് പറയുന്ന ഒരു ന്യൂറോ സാധനമുണ്ട്. അദ്ദേഹം വലിയ പ്രസിദ്ധനായ ഡോക്ടറായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ. അന്നേരം ഈ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഉൾപ്പെടെ വമ്പൻ ടീമാണ് ഇവരുടെ ടീം. അന്നേരം ഈ ഇവരുടെ ആരാധന നടക്കുന്ന സമയത്ത് ഒരിക്കല് ഈ പുള്ളിക്കാരത്തെ ഈ കോട്ടയത്ത് അനുഗ്രഹ ഹോസ്പിറ്റൽ അല്ല ഇവിടെ സംക്രാന്തിക്കടുത്തൊരു സ്ഥലത്ത് വന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ സുന്ദരിയായി. ഇപ്പം നമ്മുടെ ഈ പുതിയ സിനിമാണി ഒക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയ മന്ദാന, ഏതാണ്ട് ആ രൂപത്തിലായിരുന്നു അമ്മ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ. അന്നേരം ഇവരുടെ ഈ ഇടപാടുകൾ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത്രയും വലിയ ഡോക്ടേഴ്സ്, ഇത്രയും വലിയ എഞ്ചിനീയേഴ്സ്, അതുപോലെ വമ്പൻ സർക്കാർ ഉദ്യോഗസ്ഥർ. ഇപ്പൊ എന്റെ മാത്രമാണെങ്കിലും വെയർഹൗസിംഗ് ഓപ്പറേഷൻ ഒരു മാനേജറായിരുന്നു, അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ജേഡത്തിയാണെങ്കിലും ഒരു ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. അങ്ങനെ ഇവരുടെയൊക്കെ ആരാധനയാണ്, ഇവരെയാണ് ഇവരൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എന്റെ അമ്മ ഓൾറെഡി ഈ ആരാധന സമൂഹത്തിലാണ്. ഇനി ഇവരുടെ ധനമോഹം ആണോ എന്തോന്നും അറിയത്തില്ല. ഇവർ ഈ സ്ക്വയർ വൺ ടാലൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഇവർക്ക്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ കൊണ്ടത്. ഇപ്പം 100 രൂപയ്ക്ക് നമുക്ക് മേടിക്കുന്ന കേക്കുകൾക്കൊക്കെ അവിടെ 900 രൂപ 1500 രൂപയൊക്കെ വില. എന്നിട്ട് ഹോം മെയ്ഡാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ എന്താണ് ഇതിന്റെ ബാക്കിൽ നിന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അതൊരു പൈശാചിക ആരാധനയാണ്. കാരണം അതുപോലെ തന്നെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്രിസ്ത്യാനികൾ എഴുതിയ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ഗാനങ്ങൾ പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള സംഗീതങ്ങളാണ്. പിന്നെ എന്താണ് അവരുടെ ബേസിക് അജണ്ട എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം സ്വർഗീയ വിരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന ഒരു സുവിശേഷത്തിന്റെ പേരിൽ ഇങ്ങനെ സുവിശേഷം നടത്തി 10 വിശ്വാസികളെ എന്ന് തിരിച്ച് ആ 10 കിട്ടാൻ വേണ്ടിയുള്ള ഇടപാടുകളായിട്ട് ഒത്തിരി പേര് നടത്തുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ അജണ്ട എന്നാണെന്ന് അറിയത്തില്ല. എന്താണ് ഇതിന്റെ പിന്നില് അവരുടെ എയിം എന്താണ്? സാത്താൻ വർഷിപ്പ് തന്നെയാണ് അത്. പക്ഷെ ആ സാത്താൻ വർഷിപ്പ് കൊണ്ട് അവര് എന്താണ് ഉന്നമിടുന്നതെന്ന് മാത്രം അറിയത്തില്ല. അവരുടെ വിശ്വാസത്തിലായിരുന്നു ഞാൻ അവസാനം എന്റെ അപ്പൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് അരക്ക് പോയി തളർന്നുപോയി 22 വർഷം തളർന്നു കിടന്നു. എന്റെ ഇളയനീതി അതിന്റെ 6 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചുപോയി. അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വാഹത്താനത്ത് വെച്ചൊരു അപകടത്തിൽ പെട്ടു. ആ അപകടത്തെ തുടർന്ന് ഞാൻ ഈ ആരാധനയിൽ രക്ഷപ്പെടുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ കളിയാക്കലല്ല, ഒരു ക്രിസ്തീയ ദർശനം എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അവരെ ഈ ആരാധന അങ്ങ് വിട്ടു. അതുവരെ നമ്മളെ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശാന്തമ്മയാണ് ദൈവം, വചനമാണ് ക്ഷാമ എന്നൊക്കെ പറഞ്ഞുള്ള ഈ സ്ത്രീ ദൈവത്തെ തന്നെ ആരാധിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് കണ്ട് ആരാധിച്ചതും അത് കോട്ടയത്ത് പാമ്പാടിക്കടുത്തൊരു സ്ഥലത്ത് വെച്ചാണ്, മാക്കൽപ്പെട്ടു പറയും. ഏകദേശം ഒരു കോട്ടയത്ത് തന്നെ ഒരു 1500 കുടുംബങ്ങളുണ്ടായിരുന്നു. ഇവരുടെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയ്ക്കാട്. ഈ ആശുപത്രി കേന്ദ്രീകരിക്കാൻ കാരണം എന്ത്? ഈ അനുഗ്രഹ ഹോസ്പിറ്റലിലും അതുപോലെ പല പല ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചാന്ന് പറഞ്ഞാൽ അതുണ്ടാവും. ഈ ഹോസ്പിറ്റലുകൾ അവിടെയാണ് ഇതിന്റെ സീക്രട്സ് എന്താണ് ഇപ്പോഴും വെളി വരാത്തതിന്റെ കാര്യം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ മെയിൻ പാസ്റ്റേഴ്സ് മുഴുവൻ ഡോക്ടേഴ്സ് ആയിരുന്നു. ഡോക്ടർ മാത്യു ചെറിയാണ്, ഡോക്ടർ മാത്യു ചെറിയാന്റെ ഭാര്യ. ആ ഡോക്ടർ മാത്യു ചെറിയാനായിരുന്നു ഇതിന്റെ ഒരു സമയത്ത് ഒരു നേതൃത്വം, അല്ലെ ന്യൂറോയുടെ ഡോക്ടറുമായിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചുപോയി. അന്നേരം ഈ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സർക്കാരിന്റെ വലിയ വമ്പൻ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മുഖ്യമന്ത്രി ഏതാണ്ട് പങ്കെടുത്തേന്നാണ് പരിപാടിയിൽ ഈ സ്കോർവൻ ടാലൻസിൽ നിന്നാണ് ഫുഡ് എങ്ങാണ്ട് അറേഞ്ച് ചെയ്തതെന്ന് അങ്ങനെ ഏതൊരു വാർത്തയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ കേട്ടു. അന്നേരം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വാധീനം എത്ര വലുതായിട്ട് പോയെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പക്ഷെ ഇതൊരു ഈവിൾ വർഷിപ്പാണ്. അനേകരെ ഇതിൻ്റെ അകത്ത് കൊണ്ട് ഇവര് ട്രാപ്പിക് കൊണ്ട് ചാടിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അവരുടെ അജണ്ട എന്ന് മാത്രം നമുക്ക് മനസ്സിലാകില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ആരാധനയ്ക്ക് പോയിട്ട് ഞങ്ങൾ കുടുംബം, അത് ഒരു സമയത്ത് സമൂഹത്തിൽ നല്ല രീതിയിൽ നിന്ന ഒരു കുടുംബം മുഴുവൻ തകർന്ന് തരത്തണമായിപ്പോയി. ഈ എന്താ പള്ളിയിലൊക്കെ എല്ലാവർക്കും പോവാം, പള്ളി സംബന്ധമായ കാര്യങ്ങളെല്ലാം സംബന്ധിക്കാം. ഇപ്പൊ ഓർത്തഡോക്സ് ഉണ്ട്, യാത്രക്കാരുണ്ട്, മാർത്തവക്കാരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ സ്ത്രീയെ മാത്രം ദൈവമായിട്ട് ആരാധിക്കണം. നമ്മൾ യേശുവിന്റെ സ്തോത്രം എന്ന് പറയുമ്പോഴേക്ക് ഇവര് ശ്യാമയുടെ സ്തോത്രം എന്ന് പറയും.
അങ്ങനത്തെ ഒരു വർഷം അങ്ങനെ ചെറിയത് ചെയ്ത് എന്റെ കുടുംബം തന്നെ കൊളവാക്കി പോയി. പിന്നെ ഞാൻ വിവാഹം കഴിക്കാത്തതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നാളെ ഒരു വിവാഹം കഴിച്ചോണ്ട് വരുന്ന ഒരു കുറച്ചൊരു നല്ല ദൈവത്തെ ഒരു സ്ത്രീ ആയിരിക്കും. പക്ഷെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാല് ഒരു പക്ഷേ ഇവളെയും കൂടെ കൂടി അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാർ പറയും നമ്മൾ അവളെയും കൂടെ ആരാധനയ്ക്ക് കൊണ്ടുവരണം ദെൻ പണിമാളി. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലോണം നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇവരുടെ എയിം അജണ്ട എന്താണെന്നുള്ളത് നിങ്ങൾ പൊക്കിയെടുത്തോണ്ട് പോകുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇതായിരിക്കും. പിന്നെ കളിക്കുമ്പോൾ ചെകുത്താനോടെ കളിക്കുന്നത് അതനുസരിച്ച് പ്രാർത്ഥിച്ചിറങ്ങിയേ ചെയ്യാവുള്ളതേ ഉള്ളൂ. ഞാൻ അതിനകത്ത് 15 വർഷം തലകുത്തി വളരല്ലേ എനിക്കറിയാം. വളരെ ചെറുപ്പം മുതൽ ഞാൻ അവിടെയായിരുന്നു വളർന്നത്. സൺഡേ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വലിയ പൈശാചികമായിട്ടുള്ള ഒരു ഹൈടെക് പൈശാചിക സംഘമാണ്. സാമ്പത്തികമായിട്ട് ഇവരുടെ ഒക്കെ കാശ് മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ലൈംഗികപരമായിട്ടുള്ള ചൂഷണം ഇതിന്റെ അകത്ത് ഇതുവരെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഞാനിപ്പോ ഒരു വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം എന്റെ ഭാര്യയെ ഈ ഗ്രൂപ്പിൽ അംഗമാണെന്ന് വെച്ചു. ഞാന് എന്നോട് ഇരിക്കുന്ന അവിടെ പോകുന്നു, എന്നടുത്ത് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യേശുവിനെ തള്ളി പറയണം, എന്നിട്ട് ഈ ശ്യാമയെ ദൈവം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം, എന്നിട്ട് ശ്യാമയുടെ അനുഗ്രഹം മേടിച്ച് ശ്യാമയെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിലോക്കത്തെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴത്തെ എന്നെ പറ്റിയെന്ന് ചോദിച്ചാൽ അമ്മായി ഇപ്പം വിഷം അടിച്ചു ചേർത്തു, അമ്മായിമ്മ ഷോക്ക് അടിച്ചു ചേർത്തു, അവസരം ഇവിടെ ഭർത്താവ് തൂങ്ങിച്ചേർത്തു. അങ്ങനെ വലിയൊരു സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റ് ആണോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് സൈഡ് ബിസിനസ്സെന്നോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. നേരത്തെ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ പ്രവർത്തനം. അതിനുശേഷമാണ് പിന്നെ ഗൾഫിലേക്ക് കണ്ട് ചോട് മാറ്റിയത്. ഇപ്പൊ തിരുവനന്തപുരത്തുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇതേ ഉള്ളെന്ന് ഇപ്പൊ ഭയങ്കര പ്രാർത്ഥനയും പാട്ടും സംഗീതവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അതിന്റെ പിന്നാടി എന്താണ് നടക്കുന്നതെന്ന് മാത്രം അറിയത്തില്ല. ക്രിസ്തുവാണ് ഈ സ്ത്രീ എന്നും പറഞ്ഞ് ആരാധിക്കുന്നത്. എന്നിട്ട് ബൈബിളിലെ വചനങ്ങൾ പറ്റിയാൽ ബൈബിള് തന്നെയാണ് ഇവരുടെ ആയുധവും അത് തന്നെ. ഞാനൊരു പാട്ട് പാടിക്കിരിക്കാം. വചനമാം ശ്യാമ എൻ ജീവനാം ശ്യാമ എൻ ഇടയനാം ശ്യാമ, ഇങ്ങനെ ഒരു ഒരു പാട്ട്. അതുപോലെ തന്നെ വേറെ ഒത്തിരി 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 പാട്ടുകളുണ്ട് ഇവർക്ക് വേണ്ടി, ഇവരെ ആരാധിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഈ സംഗീതത്തിൽ കൂടിയാണ് ഒത്തുപറഞ്ഞത് ആൾക്കാരും ഈ ഇവരുടെ കൂട്ടത്തിലോട്ട് കൂടുതൽ ചാടുന്നത്. കാരണം അത്രയ്ക്ക് നല്ല സംഗീതമാണ്. ജോൺസൺ ഒക്കെ തോറ്റു ഇവരുടെ സംഗീതത്തിന് മുമ്പേ. അതുകൊണ്ടൊക്കെ ഇവര് ദൈവമാണെന്ന് ഒത്തിരി പേര് വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു 10-15 വർഷം പോയിട്ടുള്ളവരെല്ലാം അവരുടെ എല്ലാം കുടുംബം തകർന്ന് തരിപ്പണമായി. ഇപ്പൊ നമ്മൾക്ക് വീടുകളിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് അമ്മയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ആയിരിക്കും പറയാം നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അതിന്റെ വിഷമം മാറും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ കൂടി കഴിയുമ്പോൾ വയ്യ കെട്ടിയന്മാരങ്ങോ വരും. അങ്ങനെ മൊത്തത്തിലായിട്ട് അങ്ങ് കുളവാക്കും. ഇങ്ങനെയുള്ള പൈശാചിക ഇതിൽ നിന്നൊക്കെ ആളുകൾ വിട്ടുമാറിയേ പറ്റുള്ളൂ. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.